ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ കാർഡ്ബോർഡ്, പഴയ കാർഡ്ബോർഡൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെക്കോർ പീസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ആ ഒരു കാർഡ്ബോർഡ് ഇതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കിച്ചണിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, കാർഡ്ബോർഡ് ഇങ്ങനെ രണ്ട് മൂന്ന് പീസസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിട്ടു പോരാതിരിക്കാനും സൈഡ് നല്ല ഭംഗിയാവാനായിട്ട് ഇതുപോലത്തെ പേപ്പർ ടേപ്പ് ചുറ്റി കൊടുക്കുക. സൈഡിൽ കാണിച്ചുതരാം, ദാ ഇതേപോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ദാ ഇതേപോലെ നല്ലൊരു ഭംഗിയായിട്ട് നിൽക്കും, അതുപോലെ തന്നെ നമ്മുടെ വർക്ക് നല്ല ഫിനിഷിങ്ങും ഉണ്ടാവും കേട്ടോ. അതിനുശേഷം ഈ സൈഡ് ദാ ഈ കൈ വെച്ചതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ അവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, അത് കാണാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ കിച്ചണിലൊക്കെ ഉള്ളൊരു ടെക്സ്ചറായിട്ടുള്ള ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇതിന് മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടമാണ്, ഇതിൻ്റെ ബേസ് പെയിൻറ്റ് വേണോ അതോ ഇതേപോലത്തെ ടിഷ്യൂ വേണോ എന്ന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ടെക്സ്ചേർഡ് ടിഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പെയിൻറ്റ് ഒട്ടിച്ചു അടിച്ചു കൊടുക്കുക. വൈറ്റ് കളറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് ഒട്ടിയിട്ട് ഇത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇത് ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സെയിം പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഭംഗിയായിട്ട് തന്നെ മടക്കിയെടുക്കുക കേട്ടോ. ഒട്ടും ചുളിവുകൾ ഒന്നുമില്ലാതെ നമ്മൾ നല്ല ഭംഗിയായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് വരുമ്പോൾ കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മടക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം സൈഡ് ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കണം കണ്ടോ. ഇതേപോലെ ഒന്ന് വെച്ചിട്ട് അമർത്തി കൊടുക്കുക രണ്ട് സൈഡുകളും. അപ്പോൾ ശരിക്കും ഒരു കട്ടിംഗ് ബോർഡിൻ്റെ ആ ഒരു കർവ് ഷേപ്പ് വരില്ലേ, അത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കും. ഞാൻ താഴത്തെ ഭാഗമൊന്ന് ജസ്റ്റ് ഒരു യു ഷേപ്പിലും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മോഡ്പോജാണ്. നമ്മൾ സാധാരണ മോഡ് പോജാണ് ഡെക്കോ പേജൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതേപോലെ മോഡ് പോജ് ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ മോഡ് പോജ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ സാധാരണ ഗ്ലൂവും വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം എന്താ, ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. സാധാരണ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനിപ്പോൾ അത് ചെറിയ പീസ് എടുത്തിട്ട് വെള്ളം കൊണ്ട് നമ്മുടെ ബ്രഷ് നനച്ചിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ട കേട്ടോ. സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യരുത്. അതിന് ശേഷം നമ്മൾ ആ ഒരു പീസിൽ എവിടേക്കാണ് വേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് വെച്ച് നോക്കി കണ്ടോ. ഇതുപോലെ വെച്ച് നോക്കുക. വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ താഴെ നമ്മുടെ ഡെക്കോ പേജ് ഉണങ്ങുന്നതിന് മുന്നാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഓരോ ഫ്ലവറിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ നമ്മുടെ ഡെക്കോ പേജ് ഗ്ലൂ ഇട്ടതിന് ശേഷം, ഇത് ഓൾറെഡി ഗ്ലൂ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഗ്ലൂ ഇടേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ഡെക്കോ പേജ് ഇല്ലെങ്കിൽ താഴെ നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഗ്ലൂ ഇട്ടിട്ട് വേണം ഓരോ സ്റ്റിക്കേഴ്സും ഒട്ടിക്കാൻ. എന്നിട്ട് പതുക്കെ ചുളിവുകളൊന്നും ഇല്ലാതെ ആ ഒരു ഡെക്കോ പേജ് പീസ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ. ഇതേപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ ഒട്ടിക്കോളും കണ്ടോ. അപ്പോൾ വളരെ സ്ലോലി ചെയ്തെടുക്കണം. ഒരുപാട് വേഗത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചുളിഞ്ഞ് വൃത്തികേടായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ആവരുത്. അപ്പോൾ ആ താഴത്തെ ആ ഒരു നമ്മുടെ ഡെക്കോ പേജിൻ്റെ ഇതൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചെയ്യുമ്പോഴേക്കും. അപ്പോൾ കുഴപ്പമില്ല കണ്ടോ. അപ്പോൾ ഇങ്ങനെ പോരും, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ ഡെക്കോ പേജ് ചെയ്തുകൊണ്ടിരുന്ന ആ ബ്രഷ് തന്നെ ജസ്റ്റ് ഇവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ടിഷ്യൂ അവിടെ അങ്ങ് വയ്ക്കുക. വെച്ചിട്ട് നമ്മൾ സെയിം പോലെ തന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ ഡെക്കോ പേജിൻ്റെ ഗ്ലൂ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതേപോലെ ഡെക്കോ പേജ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഗ്ലൂ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ നോർമൽ ഗ്ലൂവിൽ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ട് ഇതേ സെയിം മെത്തേഡ് ചെയ്താൽ മതി. പക്ഷേ ഡെക്കോ പേജ് ഗ്ലൂ ഉണ്ടെങ്കിൽ അതിനൊരു ഫിനിഷിങ്ങിലും അപ്പോൾ ആ ലാസ്റ്റ് വരുമ്പോഴത്തെ ആ ഒരു ഗ്ലേസിങ്ങിനും ഡിഫറെൻ്റ് ആണ് കേട്ടോ. എന്നാലും അതിൻ്റെ ഒരു 90-95% ഗ്ലൂ വെച്ച് ചെയ്താലും കിട്ടും കണ്ടോ. അപ്പോൾ ഇതാ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ അതാ ഇതാണ് ഇതിൻ്റെ ലുക്ക്. നല്ല രസമല്ലേ കാണാൻ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ, നല്ല ഭംഗിയായിട്ടിരിക്കും. ഒരിക്കലും പറയില്ല കേട്ടോ ഇത് നമ്മൾ ചെയ്തതാണ്. ഇനി ഞാൻ എന്താ ഒരു റൗണ്ട് പീസിലും കൂടെ ചെയ്തിട്ടുണ്ട്. റൗണ്ടും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ടിഷ്യൂ റാപ്പ് ചെയ്തെടുത്ത് തന്നെയാണ് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ മുകളിലും സെയിം പോലെ തന്നെ നമ്മൾ ഇത് വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തിട്ട് നേരത്തെ കാണിച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ആ താഴെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ മുകളിൽ ഡെക്കോ പേജ് ടിഷ്യൂസ് ഗ്ലൂ വെച്ച് കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എവിടേക്കാണെന്ന് വെച്ചാൽ ഒക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതും അതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗമുണ്ട്, ഇത് നമുക്ക് താഴത്തോട്ട് ആക്കി ഇങ്ങനെ മടക്കി കൊടുക്കാം. അതല്ലെങ്കിൽ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കത് കീറി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ കീറുന്നില്ല, കുറച്ചുകൂടെ ഉണങ്ങാണ്ട്. ഉണങ്ങിയതിന് ശേഷം കീറുന്നതാണ് നല്ലത്. ഇങ്ങനെ സൈഡിലോട്ട് മടക്കി പിടിച്ചിട്ട് അങ്ങ് കീറിയാൽ മതി കേട്ടോ. ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ പൊന്തിപ്പോരും കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ ടിഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മളുടെ കയ്യിലുള്ള മാഗസീൻ പേപ്പേഴ്സോ ന്യൂസ് പേപ്പറിൽ നിന്നോ ഒക്കെയുള്ള പിക്ചേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഇതേപോലെയൊക്കെ ഒട്ടിച്ച് നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റോ അങ്ങനെയൊക്കെ ആയിട്ട് കോഡ്സൊക്കെ എഴുതിയിട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ സ്വീറ്റ് ഹോം എന്നൊക്കെ എഴുതിയിട്ട് വെക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചിരുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.